നമസ്കാരം. മലപ്പുറം തെന്നലിൽ ശ്രീനാഥ് എന്ന 18 വയസ്സുകാരനുണ്ടായ ദുരനുഭവം കേരളം ഒരു ദിവസം ചർച്ച ചെയ്ത് മറവിയിലേക്ക് വിടാൻ ഒരുങ്ങുകയാണ്. പക്ഷേ അങ്ങനെ മതിയോ? അത് ഒരു തെറ്റ് ചെയ്യാത്ത ഒരു കുട്ടിയെ 10-35 ദിവസം ജയിലിൽ അടച്ചതിനു ശേഷം അയാൾ കുറ്റക്കാരനല്ലെന്ന് തെളിയിക്കുകയാണ്. 35 ദിവസം 35 രാവും പകലും ഒരാൾ ചെയ്യാത്ത തെറ്റിന് മനമുരുകി ആ ദിവസത്തെ തള്ളി നീക്കാനെടുത്ത ഒരു സന്ദർഭം ആലോചിച്ചാൽ ഒരുപക്ഷെ നീതികേടിന്റെ പരമോന്നതി എന്ന് തന്നെ പറയേണ്ടി വരുന്നുണ്ട്. അതായത് നമ്മുടെ ഭരണഘടന തന്നെ പറയുന്നുണ്ട്, അല്ലെങ്കിൽ നിയമവാഴ്ച തന്നെ പറയുന്നുണ്ട്, 1000 കുറ്റവാളികൾ രക്ഷപ്പെട്ടാലും ഒരു നിരപരാധി പോലും ശിക്ഷിക്കപ്പെടരുതെന്നാണ്. അങ്ങനെ നോക്കുമ്പോൾ ശ്രീനാഥിന് നീതി ലഭിക്കേണ്ടത് ഈ നാടിന്റെ കൂടി ആവശ്യമല്ലേ? കാര്യം ഒരു പെൺകുട്ടിയുമായി ഒരു മുൻപരിചയമുണ്ടെന്ന് കരുതി അവർ ഒരു പോക്സോ കേസിൽ പെടുത്തുകയാണ്. ആ കുട്ടി 17 വയസ്സിൽ ഗർഭിണിയാകുന്നു, അതിന്റെ ഉത്തരവാദി ശ്രീനാഥാണെന്ന് പറയുന്നു. എന്തിനു വേണ്ടിയാണ് തെറ്റ് ചെയ്യാത്ത ശ്രീനാഥിന്റെ തലയിൽ ഈ കേസ് കെട്ടിവെച്ച് അവർ ഇത്തരത്തിലൊരു വ്യാജ മൊഴി നൽകിയത്? അതായത് മൊഴിയിൽ പറഞ്ഞിരിക്കുന്നത് തന്റെ കൈ കെട്ടിയിട്ട് കത്തി കാണിച്ച് ഭീഷണിപ്പെടുത്തി സ്വന്തം വീട്ടിൽ വെച്ചാണ് ശ്രീനാഥ് പീഡിപ്പിച്ചതും ഗർഭിണിയാക്കിയതെന്നുമാണ് ആ പോക്സോ കേസിലെ ഇരയായ പെൺകുട്ടിയുടെ മൊഴി. അത് പോലീസിന് മൊഴി നൽകിയത് ശ്രീനാഥാണ് ഈ കൃത്യം ചെയ്തതെന്ന്. എന്തിനു വേണ്ടിയാണ് ആ കുട്ടി ശ്രീനാഥ് എന്ന നിരപരാധിയായ ആ പയ്യനെ ബലിയാടാക്കിയത്? അത്തരത്തിൽ ഒരു തെറ്റ് ആ ഇരയായ പെൺകുട്ടി ചെയ്തിട്ടുണ്ടെങ്കിൽ ആ കുട്ടിയും ശിക്ഷ അനുഭവിക്കാൻ ബാധ്യസ്ഥയാണ്. കാര്യം ഒരാൾ ചെയ്യാത്ത തെറ്റിന് ഒരാളെ ബലിയാടാക്കി മറ്റൊരാളെ രക്ഷപ്പെടുത്താൻ ശ്രമിക്കുന്നതും ഇവിടെ നിയമവ്യവസ്ഥയുടെ മുന്നിൽ കുറ്റം തന്നെയാണ്. അതുകൊണ്ട് ആ പെൺകുട്ടി നിയമവാഴ്ചയുടെ മുന്നിൽ കുറ്റക്കാരി തന്നെയാണ്. അപ്പോ കുറ്റക്കാരിയായിട്ടുള്ള ഒരു വ്യക്തി ഇരയാണെങ്കിൽ കൂടിയും അവർ നിരപരാധിയായ ഒരു വ്യക്തിയെ താൻ പെട്ടുപോയ ഒരു കുടുക്കിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി മറ്റൊരാളെ ബലിയാടാക്കുമ്പോൾ എങ്ങനെയാണ് നിയമവ്യവസ്ഥയുടെ മുന്നിൽ നിന്ന് അവർക്ക് രക്ഷപ്പെടാനാകുക? അത്തരത്തിലൊരു കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ ഇരയായ പെൺകുട്ടിക്കെതിരെ കേസെടുക്കേണ്ടതുണ്ട്, അതിൽ ഒരു തർക്കവുമില്ല. ശ്രീനാഥിന്റെ കുടുംബവും അച്ഛനും അമ്മയും അനുഭവിച്ച ആ വേദന, ആ അപമാനം, അതിനെല്ലാം ആരാണ് ഉത്തരവാദിത്വം പറയുക? ആ ശ്രീനാഥ് എന്ന കൊച്ചു പയ്യന്റെ ഭാവി എന്ത അവസ്ഥയിലേക്കാണ് പോകുന്നത്? ഇത്രത്തോളം മാധ്യമങ്ങളിലെല്ലാം ചർച്ച ചെയ്യപ്പെടുകയും പോലീസിന്റെ ഹരാസ്മെന്റ് ഏൽക്കുകയും സമൂഹത്തിന്റെ മുന്നിൽ അപമാനഭാരം കയറി വന്ന് താമസിക്കേണ്ടി വന്ന അല്ലെങ്കിൽ ജീവിക്കേണ്ടി വന്ന ആ കുടുംബത്തിന്റെ ദുരവസ്ഥയെ കാണാതെ പോകുന്നത് എങ്ങനെയാണ്? നമ്മുടെ നിയമവാഴ്ചയ്ക്ക് രണ്ട് കണ്ണല്ല, ഒറ്റ കണ്ണേ പാടുന്നു. അതായത് നീതിദേവതയുടെ കണ്ണ് കെട്ടിയിരിക്കുന്നതായിട്ടാണ് നമ്മുടെ ഒരു പ്രതീകാത്മകത എന്ന് പറയുന്നത്. ആ രീതിയിൽ നോക്കുമ്പോൾ ഈ ശ്രീനാഥ് എന്ന കുട്ടിക്കുണ്ടായ ആ ദുരവസ്ഥയെ കൃത്യമായി നിയമവ്യവസ്ഥയും സർക്കാരും ഉത്തരവാദിത്തപൂർവ്വം കൈകാര്യം ചെയ്യേണ്ടതുണ്ട്. ആ കുട്ടിക്കുണ്ടായ മനോവിഷമത്തിന് പരിഹാരം ഉണ്ടാക്കേണ്ടതുണ്ട്. പോരാത്തതിന് ആ കുട്ടിക്ക് പോലീസിൽ നിന്ന് മർദ്ദനമേറ്റതായിട്ടുള്ള ഒരു മൊഴി കേൾക്കാനിടയായി, അല്ലെങ്കിൽ ഒരു പ്രതികരണം കേൾക്കാനിടയായി. അതായത് സംസാരിക്കുന്നതിനിടയിൽ കരണക്കുറ്റിക്ക് അല്ലെങ്കിൽ കവളത്ത് അടികൊടുത്തതിന് ശേഷം 2 ദിവസം കേൾവി പ്രശ്നമുണ്ടായി എന്ന് പറയുന്നത് കേട്ടു. കേവലം 17 വയസ്സുള്ള ഒരു കുട്ടിയാണ്. എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടൊക്കെയാണ് ഇത്തരത്തിൽ പീഡിപ്പിക്കപ്പെടുകയോ ശിക്ഷിക്കപ്പെടുകയോ ചെയ്തു കഴിഞ്ഞാൽ അതിനെ ന്യായീകരിക്കേണ്ടതില്ല. പക്ഷേ പോലീസ് കാള പെറ്റു എന്ന് കേട്ട ഉടനെ കയറെടുത്തുകൊണ്ട് ഓടുന്ന ഒരു ശൈലി ശരിയാണ്. ഈ കൽപ്പകഞ്ചേരി പോലീസ് ആയിരുന്നാലും ശരി, തിരൂരങ്ങാടി പോലീസ് ആയിരുന്നാലും ശരി, ഒരു മൊഴി ലഭിച്ച ഉടനെ, ഒരു പരാതി ലഭിച്ച ഉടനെ അതിന്റെ ഇന്റൻഷൻ എന്താണ്, സാഹചര്യം എന്താണ് എന്നതിനെ സംബന്ധിച്ച് ഒന്നും പരിശോധിക്കാതെ ഇത്തരത്തിൽ ഒരു കുട്ടിയുടെ ജീവിതം, അല്ലെങ്കിൽ ഒരു നിരപരാധിയായ ഒരു പയ്യന്റെ, ഒരു വിദ്യാർത്ഥിയായ ഒരു കുട്ടിയുടെ ജീവിതമാണ് നിങ്ങളിപ്പോൾ തുലാസിലാക്കിയിരിക്കുന്നത്. ഒരുപക്ഷെ ഈ DNA ടെസ്റ്റ് എടുക്കാൻ തീരുമാനമായില്ലായിരുന്നെങ്കിൽ എന്തായിരുന്നു ആ പാവപ്പെട്ട പയ്യന്റെ അവസ്ഥയെന്ന് ഓരോരുത്തരും ചിന്തിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് ഈ വിഷയത്തിൽ ഇത്തരത്തിലൊരു പ്രതികരണത്തിലൂടെ അവസാനിച്ചാൽ പോരാ. അവർക്കുണ്ടായ മാനഹാനിക്കും അവർക്കുണ്ടായ നീതി നിഷേധത്തിനും ഈ സമൂഹവും ഒപ്പം സംവിധാനങ്ങളും മറുപടി പറയേണ്ടതുണ്ട്. മറുപടി പറഞ്ഞേ മതിയാവും. കാരണം ആ രീതിയിലാണ് ഇത്തരത്തിൽ നിരാനന്തരാണ് വളരെ സാധാരണക്കാരായ ഒരു കുടുംബമാണ്. അവരുടെ ചിത്രങ്ങളും വീഡിയോകളും എല്ലാം കാണാൻ ഇടയായപ്പോൾ തന്നെ മനസ്സിലാകുന്നുണ്ട് സാധാരണക്കാരിൽ സാധാരണക്കാരായ ഒരു കുടുംബത്തിലാണ് ഈ സംഭവം ഉണ്ടായിരിക്കുന്നത്. മറിച്ചത് ഏതെങ്കിലും ഒരു പ്രമുഖന്റെ വീട്ടിലാണെങ്കിൽ ഇതുപോലെ നടക്കും? ഒരിക്കലും നടക്കത്തില്ല, ഉറപ്പല്ലേ? കാര്യം അവിടെ സ്വാധീനവും ഇടപെടാൻ ആളുമൊക്കെ ഉള്ളപ്പോൾ അവിടെ ഇത്തരത്തിലുള്ള തോന്നിവാസം പോലീസിന് കയറി കാണിക്കാൻ പറ്റും? ഒരു മൊഴിയുടെ അടിസ്ഥാനത്തിലോ പരാതിയുടെ അടിസ്ഥാനത്തിലോ എന്താണ് അതിന്റെ യാഥാർത്ഥ്യമെന്നോ അല്ലെങ്കിൽ വസ്തുതയെന്നോ മനസ്സിലാക്കാതെ പോലും ഇത്രയും വകുപ്പുകൾ ചുമത്തി അദ്ദേഹത്തെ പ്രതിയാക്കി ജയിലിലടയ്ക്കാൻ പോലീസ് മുതിരുമ്പോൾ അതിനെ ഒരു കാലത്തും ന്യായീകരിക്കാൻ കഴിയില്ല. നിങ്ങൾക്ക് ആ കുട്ടിയുടെ മൊഴിയെടുക്കാമായിരുന്നു,
എന്താണ് ഈ പരാതിയിൽ ആ കുട്ടിക്ക് പറയാനുള്ള കാര്യമെന്ന് നിങ്ങൾക്ക് ചോദിച്ച് മനസ്സിലാക്കാമായിരുന്നു. ആവർത്തിച്ച് ആവർത്തിച്ച് ഞാൻ ഈ തെറ്റ് ചെയ്തിട്ടില്ലെന്ന് അദ്ദേഹം പിന്നെയും പറഞ്ഞപ്പോൾ ഒടുവിൽ നിങ്ങൾ ഒരു സഹായം ചെയ്തു കൊടുത്തത് ഡി എൻ എ ടെസ്റ്റ് നടത്താൻ തീരുമാനിച്ചു. അതായത് അതിൽ കുടുങ്ങുമെന്നുള്ള പ്രതീക്ഷയിലായിരിക്കണം പോലീസ് അതും ചെയ്തത്. പക്ഷേ ഒരാൾ ആവർത്തിച്ച് ആവർത്തിച്ച് ഞാൻ കുറ്റം ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞു പറഞ്ഞ് നിങ്ങൾ ഗതികേട് കൊണ്ട് അപോഷന് മുന്നോടിയായിട്ട് ഈ രീതിയിൽ ഒരു തീരുമാനം കൈക്കൊണ്ടത് ഒരാളുടെ നിരപരാധിത്വം വൈകിയാണെങ്കിലും പുറത്തു വരാൻ സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. പക്ഷേ അതുകൊണ്ട് ഈ 35 ദിവസത്തെ മാനസിക പീഡനത്തിനും അപമാന ഭാരത്തിനും അതുകൊണ്ട് ഒരു തരത്തിലും പരിഹാരമാകത്തില്ല. അതുകൊണ്ട് തീരണമെന്നുണ്ടെങ്കിൽ ഈ ഒരു കേസ് കൊണ്ട് ആ കുട്ടി ചെയ്യാത്ത കാര്യത്തിലുണ്ടായ എല്ലാ കാര്യത്തിലും പ്രായശ്ചിത്തമായിട്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതെല്ലാം ചെയ്യേണ്ടതുണ്ട്. അത് മാനഹാനിക്ക് നഷ്ടപരിഹാരമാണെങ്കിൽ ആ കുട്ടിയെ ഉപദ്രവിച്ച ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്യണമെങ്കിൽ അല്ലെങ്കിൽ വ്യാജ പരാതി കൊടുത്ത പെൺകുട്ടിക്കെതിരെ കേസെടുക്കണമെങ്കിൽ അതെല്ലാം നടപ്പാക്കിയേ തീരുള്ളൂ. ഇവിടെ ഇരയുടെ ഭാഗത്തു നിന്ന് മാത്രം സംസാരിക്കുമ്പോൾ ഇര എന്തുകൊണ്ട് ഒരാളെ ട്രാപ്പിൽപ്പെടുത്തുന്നു എന്നുള്ള കാര്യം കൃത്യമായി അന്വേഷിക്കപ്പെടേണ്ടതല്ലേ? ആരെ സംരക്ഷിക്കാൻ വേണ്ടിയാണ് വെറും പാവപ്പെട്ട ഒരു പയ്യനെ ഇത്തരത്തിൽ ബലിയാടാക്കിയതെന്ന് ഈ സമൂഹത്തിന് അറിയണ്ടേ? അറിയേണ്ടതുണ്ട്. അത് അറിയാൻ വേണ്ടി തന്നെയാണ് പറയുന്നത് പോലീസ് ഈ സംവിധാനത്തിൽ ഊർജിത അന്വേഷണം നടത്തണം. ആ കുട്ടിയെ കയ്യേറ്റം ചെയ്തവർ അതിനെ കേട്ടാൽ അറയ്ക്കുന്ന അശ്ലീല ഭാഷയിൽ തെറി വിളിച്ച പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെയും നടപടി ഉണ്ടാകണം. അത് ഈ സമൂഹത്തിന്റെ ആവശ്യം കൂടിയാണ്. അല്ലെങ്കിൽ നീതിന്യായ വ്യവസ്ഥയിൽ വിശ്വാസം വർദ്ധിക്കാൻ വേണ്ടി അത്തരത്തിലുള്ള നടപടികൾ കൂടിയേ തീരൂ. കട്ടവനെ കിട്ടിയില്ലെങ്കിൽ കിട്ടിയവനെ പിടിച്ച് പ്രതിയാക്കുന്ന പരിപാടി നല്ലതാണ്. പോലീസിന് പ്രാഥമികമായി ഈ പരാതിയുമായി ബന്ധപ്പെട്ട ശ്രീനാഥ് എന്ന ആ വിദ്യാർത്ഥിയുടെ മൊഴിയെടുത്തതിന് ശേഷം, കേവലം പ്ലസ് ടു വിദ്യാർത്ഥിയാണ്, പറയുന്നതിനകത്ത് പോക്സോ കേസും ഗുരുതരമായ വകുപ്പുകളും ചുമത്തിയാണ് ഈ പറയുന്ന കുട്ടിക്കെതിരെ കേസെല്ലാം രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ആയുഷ്കാലം ജയിലിൽ അടയ്ക്കപ്പെടേണ്ട ഒരു വകുപ്പാണ്. പക്ഷേ എന്തോ ഭാഗ്യം കൊണ്ട് ആ പയ്യൻ ഇപ്പോൾ രക്ഷപ്പെട്ടിരിക്കുന്നു. അപ്പോ ആ വ്യക്തിയെ ഇത്തരത്തിൽ ഒരു ദിവസത്തെ മാധ്യമ ചർച്ചയിലൂടെ അദ്ദേഹത്തിന് നീതി ലഭ്യമാക്കിയെന്ന് ചില മാധ്യമങ്ങൾ കരുതുന്നുണ്ടെങ്കിൽ ഒരിക്കലും അത് പോരാ. ആ വിഷയം ലൈവായി എന്താണ് സംഭവിക്കുന്നതെന്ന് അനുദിനം പുറത്തറിയേണ്ടതുണ്ട്. ആ കുട്ടിക്കുണ്ടായ മാനസിക വിഷമം മാറ്റാൻ അദ്ദേഹത്തെ ഒരു മികച്ച മനഃശാസ്ത്രജ്ഞന്റെ അടുത്ത് കൊണ്ടുവന്ന് ചികിത്സിക്കേണ്ടതുണ്ട്. ഇത്രത്തോളം പീഡനങ്ങൾ ഏറ്റുവാങ്ങിയ 36 ദിവസത്തെ പോലീസിന്റെ കൊടിയ പീഡനങ്ങൾ ഏറ്റുവാങ്ങിയ ആ വിദ്യാർത്ഥിയുടെ മാനസികാവസ്ഥ എന്താണെന്ന് സാമാന്യ യുക്തിക്കുള്ളവർക്ക് ചിന്തിക്കാൻ കഴിയും. ചിലർ കരുതുന്നുണ്ടാവും മറ്റേ സിനിമ പോലെയല്ലേ, ഇപ്പൊ പറ്റിപ്പോയി വച്ചനത്തട്ടെ എന്നുള്ള തരത്തിൽ ആ മനോഭാവമൊന്നും ഈ വിഷയത്തിൽ എടുക്കാൻ കഴിയില്ല തന്നെ. മനുഷ്യാവകാശ കമ്മീഷൻ ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ ഈ നാട്ടിലുണ്ട്. ഈ വിഷയത്തിൽ സ്വമേധയാ കേസെടുത്തവർ അന്വേഷിക്കേണ്ടതുണ്ട്. എന്താണ് ഈ വിഷയത്തിൽ സംഭവിച്ചു എന്നുള്ള കാര്യം, എന്തുകൊണ്ട് ഇരയായ പെൺകുട്ടി ഇത്തരത്തിൽ മറ്റൊരാളെ രക്ഷപ്പെടുത്താൻ വേണ്ടി ഒരു പാവപ്പെട്ട പയ്യന്റെ തലയിൽ ഈ കുറ്റകൃത്യം കെട്ടിവെച്ചു എന്നത് സംബന്ധിച്ചും കൃത്യമായ കാര്യങ്ങൾ പുറത്തു വരേണ്ടിയിരിക്കുന്നു. അത് നിരപരാധിയായ വ്യക്തിക്ക് കൊടുക്കുന്ന ഒരു നീതിയായിരിക്കുമെന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല.